പറ്റി എടുത്തി അമ്മേ. സോറി, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? ഒന്നുമില്ല, മനസ്സ് ഒരുപാട് നിറഞ്ഞു, അതുകൊണ്ടാ. ഈ ദിവസം കൂടി കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. ഭഗവാന്റെ ആ വലിയ അനുഗ്രഹം എപ്പോഴും എന്റെ കൂടെ തന്നെയുണ്ട്. നന്ദിനിക്ക് ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി ഇതുപോലെ ഞാൻ എല്ലാ ദിവസവും ഭഗവാനോട് മനസ്സൊരുകി പ്രാർത്ഥിച്ചിരുന്നു. എനിക്കൊരു കൊച്ചുമോന്റെ മുഖം കാണണമായിരുന്നു. പക്ഷേ ഭഗവാൻ എനിക്ക് കൊച്ചുമോന്റെ മുഖം മാത്രമല്ല, അവന്റെ കല്യാണം കൂടി കാണാനുള്ള ഭാഗ്യം തന്നു. ഈശ്വരൻ അനുഗ്രഹിച്ചാൽ കൊച്ചുമോന്റെ കല്യാണം മാത്രമല്ല, കൊച്ചുമക്കളുടെ കല്യാണം കൂടി ഏട്ടത്തിയമ്മയ്ക്ക് കാണാം. അതെ ഏട്ടത്തിയമ്മേ, ഇനി നമ്മുടെ കുഞ്ഞിക്കുട്ടൻ നായറ, ഗായു, നിഷമോള് ഇവരുടെയൊക്കെ കല്യാണം കൂടി ഇവരെയൊക്കെ അനുഗ്രഹിക്കുകയും ചെയ്യാനുള്ള. പിന്നെ കൊടുക്കാതെ. എന്നാ പിന്നെ ആദ്യം നമ്മുടെ നിഷയുടെ കല്യാണം തന്നെ അങ്ങ് നടത്താം. അവളെപ്പോഴും ആരെ പറ്റി പറഞ്ഞ് നടക്കാറുണ്ടല്ലോ, അത് ആരാ? ബോയ്ഫ്രണ്ട്. അല്ല, കുട്ടികളെ ഇവിടെ കാണുന്നില്ലല്ലോ, ഇതിനോടൊക്കെ ഇവിടെ എത്തേണ്ടതായിരുന്നില്ലേ? എന്നാ ഇത് പെട്ടെന്ന് അങ്ങ് കുടിച്ചേ. കാലിക്ക് പിടിച്ചിരിക്കുന്ന ലഹരി ഒന്ന് ഇറങ്ങട്ടെ. ഇവർക്ക് ആരാ അതൊക്കെ എടുത്തു കൊടുത്തത്? നിങ്ങളിൽ നിന്ന് ഞാൻ ഇതൊട്ടും പ്രതീക്ഷിച്ചതല്ല. അയ്യോ, ഇവരിൽ നിന്ന് എന്തെങ്കിലും നല്ലത് പ്രതീക്ഷിക്കുന്ന തെറ്റ്. മനുഷ്യരെ ഉപദ്രവിക്കാതിരുന്ന അത് തന്നെ വലിയ കാര്യം. ദൈവത്തിന് നന്ദി പറയണം, വീട്ടിൽ മോഷണം ഒന്നും നടന്നില്ലല്ലോ. ഇതൊരു കല്യാണ വീടാണെന്നറിയാലോ, അതിനുള്ള 100,000 സാധനങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ടാവും. രുക്മിണി ആന്റി പറഞ്ഞത് വളരെ ശരിയാ. ആരാ ഇത് ചെയ്തത്? ആരാണെങ്കിൽ എന്നോട് പറ, ആരാ ഇത് ചെയ്തതെന്ന് ചോദിച്ച്. എന്താ ചോദിച്ചത് കേട്ടില്ലേ? നാവിറങ്ങിപ്പോയ എല്ലാവർക്കും. ഇതൊന്നും തന്നെത്താനെ വന്ന് കയറിയതൊന്നും ആയിരിക്കില്ലല്ലോ. നിങ്ങളിൽ ആരോ കൊണ്ടുവന്നതാ, അതാരാണെന്നാ ഞാൻ നിങ്ങളോട് ചോദിച്ചേ. മമ്മി, ഞങ്ങൾക്കൊന്നും അറിയില്ല, ഞങ്ങളല്ല കൊണ്ടുവന്നത്. നിങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല, നിങ്ങളൊന്നും കുടിച്ചിട്ടില്ല. അപ്പൊ പിന്നെ ഈ വീടും പരിസരവും ഈ ഗതിയിലായത് തന്നെത്താനെ ആയിരിക്കും. അനൂപ് വേണമെന്ന് പറഞ്ഞപ്പോ അത് ഞങ്ങള് കൂൾ ഡ്രിങ്ക്സിന്റെ കൂടെ മിക്സ് ചെയ്യുമായിരുന്നു. അനൂപേ, എന്താ ഈ ചെയ്തത്? എന്തിനാ ഇങ്ങനെ ഒരു തോന്നിയസം കാണിച്ച്? ഈ വക സാധനങ്ങൾ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ഇവിടെയുള്ളവർക്ക് ഇങ്ങനത്തെ ശീലങ്ങളൊന്നും. പെൺകുട്ടികളും പാർട്ടിക്ക് ഉണ്ടാവുന്ന എനിക്ക് അറിയില്ലായിരുന്നു. ഇത് പുതിയ ജനറേഷൻ ആണ് മാമി, ഈ കാലത്ത് എല്ലാരും ഡ്രിങ്ക്സ് കുടിക്കും. അതിന് നിങ്ങൾ എന്തിനാ നാടകം കളിക്കുന്നേ? അതൊക്കെ ശരിയായിരിക്കാം, പക്ഷെ നമ്മുടെ ആരുടെയും കുടുംബത്തിൽ ഇതൊന്നും നടപ്പുള്ള കാര്യമല്ല. മേലിൽ ആവർത്തിച്ചേക്കരുത്. ചേടാ, ഇവനവന്റെ ചേട്ടന്റെ കല്യാണത്തിലല്ലേ ഇതൊക്കെ ചെയ്യാൻ പറ്റൂ, അതിനിപ്പോ കുറ്റം പറയാൻ പറ്റുമോ? അമ്മ എന്താ ഈ പറയുന്നേ? നന്ദിനി, തെറ്റ് ചെയ്തത് ദേ ഇവരാ, ഈ പെമ്പിള്ളേര്. ഈ പിള്ളേരെന്തിനാ കൈ കിട്ടിയത് ഒന്നും ചിന്തിക്കാതെ എടുത്ത് കുടിച്ചത്? നിഷേ, കുടിക്കുന്നതിന് മുമ്പ് അത് എന്താണെന്ന് നോക്കാൻ പോലും നിനക്ക് തോന്നിയില്ലേ? ഞങ്ങള് കുടിച്ചത് കൂൾ ഡ്രിങ്ക്സ് അല്ലേ മുത്തശ്ശി, അതാണെങ്കിൽ റോസ് ചേച്ചിയുടെ ഫ്രണ്ട്സ് കൊണ്ടുവന്നതാ. ഇപ്പൊ കാര്യം പിടിയിട്ടില്ലേ? ആരാ തെറ്റെയ്തെന്ന് ഇപ്പൊ വ്യക്തമായി. തെറ്റ് ചെയ്തത് ദേ ഈ റോസിന്റെ കൂട്ടുകാരികളാ. എന്താ ഏതാ നോക്കാതെ അവരെന്തിനാ ഇത് ഈ പിള്ളേരുടെ കൈ കൊണ്ടുവന്ന് കൊടുത്തത്? അതുകൊണ്ടല്ലേ ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായേ. കണ്ടില്ലേ, ഈ വീട് രണ്ടാക്കി വെച്ചിരിക്കുക. എന്റെ യദുമോന്റെ മഞ്ഞൾ നീരാട്ടം നടത്താനിരുന്ന വീടാ, ഇനി ഞാൻ ഇവിടെ എങ്ങനെ അത് നടത്തും? മണ്ഡപം ബുക്ക് ചെയ്യാനാണ് ഇനിയൊട്ട് സമയവും. രാവിലെ തൊട്ട് കുട്ടികളെ ആരും കാണുന്നില്ലല്ലോ മേനകെ. നേരം വെളുക്കുന്നവരെ ഉറക്കളച്ചിരുന്ന ആഘോഷമായിരുന്നിരിക്കും. സമയം പോയത് ആരും അറിഞ്ഞിട്ടുണ്ടാവില്ലേ? കുട്ടികള് രാത്രിയിൽ ഉറങ്ങിയിട്ടുണ്ടാവുമെന്ന് പോലും സംശയം. എല്ലാരും ഒരുമിച്ച് കൂടിയാ പിന്നെ വർത്താനം പറഞ്ഞോണ്ടിരുന്നോളല്ലോ, അല്ലെങ്കിലും ഇതൊക്കെ പലപ്പോഴും ഉള്ള കാര്യല്ലേ. അത് പിന്നെ പറയണോ, ഇതുപോലുള്ള പരിപാടികളൊക്കെ വരുമ്പോഴല്ലേ കുട്ടികൾക്ക് ഒന്നിച്ചിരുന്നൊന്ന് ആഘോഷിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ തന്നെ ഇന്നത്തെ കുട്ടികൾക്ക് പഠിപ്പ് കഴിഞ്ഞ് വേറൊന്നിനും സമയമില്ല. നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടോ നമ്മള് പണ്ട് രഹസ്യമായിട്ട് അടിച്ചു പൊളിച്ച് ഓർക്കുന്നുണ്ടോ പൈജമ്മ പാർട്ടിക്ക്, നന്ദേശ്വരി കൃഷ്ണനും കല്യാണത്തിന്? ഒരുപാട് കാലം കൂടി. അതൊക്കെ ശരിയാ, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് അങ്ങനെ ഒരു പാർട്ടി കൂടിയത്. ഞങ്ങൾക്കും അങ്ങനെ തന്നെയായിരുന്നു, മടിയൊന്നും ഇല്ലാതെ പ്രായം പോലും മറന്നല്ലേ കല്യാണത്തലേന്ന് കൊച്ചു പിള്ളേരോട് കയറി ഡാൻസ് കളിച്ചത്. ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല കാവേരി, നമ്മുടെ പ്രായത്തിലുള്ളവർ കുട്ടികൾ സന്തോഷിക്കുമ്പോ എന്തെങ്കിലും കാര്യം പറഞ്ഞ് ഇടങ്കോലിടാനേ നോക്കും. അതിനു പകരം നമ്മളും അവരുടെ കൂടെ കൂടി സന്തോഷിക്കല്ലേ വേണ്ടത്. അമ്മ പറഞ്ഞത് ശരിയാ, എത്ര വേഗത്തിലെ കാലം കടന്നു പോകുന്നതിന്റെ അമ്മേ. ഇപ്പോഴത്തെ കുട്ടികളുടെ ഒപ്പത്തിനൊപ്പം നമ്മൾ നിന്നില്ലെങ്കിൽ എവിടെങ്കിലും മൂലയ്ക്ക് പോയി ഇരിക്കേണ്ടി വരും. ആ പറഞ്ഞത് വളരെ ശരിയാ. ആ കുട്ടി അങ്ങനെയാണ്, ഈ കുട്ടി ഇങ്ങനെയാണ് എന്നും പറഞ്ഞ് ഏതു നേരവും നമ്മൾ നമ്മുടെ കുട്ടികളെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ എപ്പോഴെങ്കിലും നമ്മൾ നമ്മുടെ കുട്ടികളുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കാറുണ്ടോ? ഇല്ലല്ലോ. അതാണ് കാര്യം, നമ്മളൊന്ന് സ്വയം മാറി ചിന്തിച്ചാ മാത്രം മതി, അതിന്റെ ഫലം ഉറപ്പായും നല്ലത് തന്നെയായിരിക്കും. ശരിയേട്ടത്തിയമ്മേ, മാറ്റങ്ങളല്ല ഇവിടെ പ്രശ്നം,
മാറ്റങ്ങൾ സ്വീകരിക്കാനുള്ള മനസ്സാണ് നമുക്ക് വേണ്ടത്. പക്ഷെ പ്രായം കൂടുന്തോറും ഇതൊന്നും അംഗീകരിക്കാൻ ആരും തയ്യാറാവില്ല. സമ്മതിക്കും, അതൊക്കെ എല്ലാരും അങ്ങ് സമ്മതിച്ചോളൂ. ഇപ്പൊ നമ്മൾ സമ്മതിച്ചില്ലേ, അതുപോലെ ഇതെല്ലാരും പതുക്കെ പതുക്കെ അങ്ങ് സമ്മതിച്ചോളൂ. ശരി കേട്ടോ അമ്മേ. ഐ എം സോ സോറി മുത്തശ്ശി, എന്റെ ഫ്രണ്ട്സ് ഒന്നും അറിഞ്ഞിട്ടില്ല. മതി മതി, എനിക്കൊന്നും കേൾക്കണമെന്നില്ല. നിങ്ങളുടെ അവിടെ ഒക്കെ പെമ്പിള്ളേര് കുടിക്കുന്നത് അത്ര വലിയ കാര്യമല്ലായിരിക്കും. അതുകൊണ്ടല്ലേ അവളുമാരെല്ലാരും കൂടി അനൂപിന്റെയും കൂട്ടുകാരെ മുറി കയറി ചെന്ന് അവര് കുടിക്കാൻ അവിടെ വെച്ചിരുന്നത് എടുത്തോണ്ട് പോകുന്നത്. നോ, എന്റെ ഫ്രണ്ട്സ് അങ്ങനെയുള്ളവരല്ല. മതി മതി, ആരെങ്ങനെയുള്ളവരാണെന്നൊന്നും നീ എന്നെ പഠിപ്പിക്കാൻ വരണ്ട. ഒരുപാട് ലോകം കണ്ടതാ, ഈ ആത്യാലുള്ള ഗുണം തൂത്താ മാറില്ലെന്ന് കേട്ടിട്ടില്ലേ? നിങ്ങളെ ഞങ്ങൾ എത്ര തന്നെ ഇങ്ങോട്ട് സ്വീകരിക്കാൻ നോക്കിയാലും നിനക്കൊന്നും ഒരിക്കലും ഞങ്ങളെ പോലെ ആവാൻ പറ്റില്ല. റോസ് അല്ലല്ലോ ഈ തെറ്റ് ചെയ്ത്, അവരുടെ കൂട്ടുകാരികളല്ലേ ഇങ്ങനെയൊക്കെ. ശരിയാ, അമ്മ എന്തിനാ റോസിനെ ഇപ്പൊ വഴക്കു പറയുന്നത്? ആ, അവളല്ലേ ഇതൊക്കെ നോക്കേണ്ടിയിരുന്നത്. കൂട്ടുകാരികളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമായിരുന്നു. ഞങ്ങൾ ഇവിടെ സംസ്കാരത്തിനും രീതികൾക്കും ചടങ്ങിനും ആചാരങ്ങൾക്കും ഒക്കെ വില കൽപ്പിക്കുന്നവരാ. നിങ്ങളെ പോലെ ഇവിടെ ആരെയും അഴിച്ചുവിട്ടിട്ടില്ല. ഇവിടെ എങ്ങനെയാ നമ്മൾ മഞ്ഞൾ നീരാട്ട് നടത്തുക? കള്ളുകുടിയും കൂത്തും പാട്ടുമായിട്ട് എല്ലാം നശിപ്പിച്ച് നാറാണക്കല്ലാക്കി. ഇതെവിടുത്തെ ന്യായാ? തെറ്റിയതവനെ പറ്റി ഒന്നും പറയുന്നില്ല, എന്നിട്ട് ഒരു തെറ്റും ചെയ്യാത്ത റോസെ എടുത്ത് വെറുതെ അങ്ങ് വഴക്ക് പറയാ. ഇതിനിടയിൽ കയറി സംസാരിക്കാൻ ഞാൻ നിന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചില്ല. എന്തുകൊണ്ടില്ല? ഇങ്ങനെ ഒരു കാര്യമില്ലാണ്ട് കുറ്റം പറഞ്ഞുണ്ടെന്ന് ഞാൻ മിണ്ടാതിരിക്കണമെന്നാണോ? നീ ഞങ്ങളുടെ കുടുംബത്തിന്റെ കൂടെയാണോ അതോ ഇവളുടെ കൂടെ? റോസ് എടുത്ത് ഇപ്പൊ ഈ കുടുംബത്തിലെ ഒരു അംഗമാണ്. അത് പിന്നത്തെ കാര്യം, ഇതുവരെ അവൾ ആയിട്ടില്ലെന്ന് ഓർക്കണം. എങ്ങനെ ഇങ്ങനെ നിർത്തുന്നുണ്ടോ നിങ്ങൾ രണ്ടുപേരും? പ്ലീസ് ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ്. എന്താ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്? രണ്ടുപേരും സംസാരം ഒന്ന് നിർത്ത്. മഞ്ഞൾ നീരാട്ടിനുള്ള ഒരു ഒരുക്കങ്ങളും നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. എല്ലാരും ഇങ്ങനെ വഴക്ക് കൂടിക്കൊണ്ടിരുന്ന ഇവിടെ ഇങ്ങനെ നമുക്ക് ചടങ്ങുകളൊക്കെ നടത്താൻ പറ്റുക? എന്താ പിന്നെ ഇവിടെ വേണ്ട, നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ നമുക്ക് ഇതൊക്കെ നടത്താം. ഒരു പ്രശ്നം ഉണ്ടായാ പരിഹാരം കാണാതെ ഇങ്ങനെ വഴക്കിട്ടിട്ട് എന്താ കാര്യം? എന്റെ മനസ്സങ്ങ് ചത്തുപോയി മോളെ. എന്തു ചെയ്യാനാ, ഈ ചടങ്ങ് നടത്തേണ്ടത് അത്യാവശ്യമായി പോയി. അല്ലെങ്കിൽ ഇതിന് ഞാനൊരിക്കലും കൂടില്ലായിരുന്നു. ചുമ്മാ പേരിനൊരു ചടങ്ങ് നടത്തി അങ്ങ് അവസാനിപ്പിച്ചേക്ക്. പ്ലീസ് ആന്റി, അങ്ങനെയൊന്നും പറയല്ലേ. നടന്നതൊക്കെ അങ്ങ് മറക്ക്. കല്യാണത്തിന്റെ ഈ ഓർമ്മകൾ ജീവിതകാലം മുഴുവൻ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കേണ്ടതാ. സോ പ്ലീസ്, ഒരു തടസ്സം കൂടാതെ നമുക്ക് ഇതെല്ലാം നടത്തണം. എന്നാ നീ എന്തെങ്കിലും ചെയ്. നീ പറഞ്ഞുകൊണ്ട് മാത്രമാ ഞാൻ ഇന്ന് നിൽക്കുന്നത്. പക്ഷേ ഇനി ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ കല്യാണം ക്യാൻസൽ ചെയ്യും. പിന്നെ ആരും എന്നോടൊന്നും ചോദിച്ചോണ്ട് വന്നേക്കല്ലേ. മോളെ, ഏത് ചടങ്ങിന്റെ ഭാഗമായിട്ടാ നമ്മളിത് റോസിന് കൊടുക്കാൻ പോകുന്നത്? ഇവിടുന്ന് കൊടുത്തുവിടേണ്ട ചടങ്ങുള്ളതല്ലേ? പക്ഷെ അത് നമ്മളല്ലല്ലോ, നന്ദിനിയല്ലേ കൊണ്ടുപോയി കൊടുക്കേണ്ടത്? ആ, ഇത് നന്ദിനിയുടെ കൈ തന്നെ കൊടുത്തത്. പക്ഷെ നന്ദിനി രുക്മിണി ആന്റി എന്തോ ജോലിയുടെ തിരക്കില, അതുകൊണ്ട് അവര് പറഞ്ഞു നമ്മൾ രണ്ടുപേരും കൊണ്ടുപോയി കൊടുത്താ മതിയെന്ന്. എന്ന് ശരി, കൊടുത്തേക്കാം. റോസെടുത്തി, ഇത് ഏടത്തിക്കുള്ളതാ. ഇത് യദു തന്നയച്ചതാ. ഇതിന്റെ കൂടെ ഒരു സോറി എഴുതി തന്നിട്ടുണ്ട്. ഏടത്തി പിണങ്ങിയിരിക്കുക. ഏടത്തി തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഐ നോ, ഇത്തരത്തിലുള്ള വാക്കുകൾ ആരെയും വേദനിപ്പിക്കും. അതിന് എത്ര അടുപ്പമുള്ളവരാണെങ്കിലും കുറച്ച് കൂടിപ്പോയി. ഏടത്തിയമ്മ ഒരു കാര്യം ചെയ്യണം. ഇപ്പം ഇവിടെ നടന്ന സംഭവങ്ങളെല്ലാം ഏടത്തിയമ്മയുടെ മനസ്സിൽ നിന്ന് എന്നേക്കുമായി മായ്ച്ചു കളയണം. അല്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ മനസ്സിനെ അത് വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഐ ടോട്ടലി അഗ്രി, രുക്മിണി മുത്തശ്ശി ചെയ്തതെല്ലാം വലിയ തെറ്റാ. ഒരിക്കലും അങ്ങനെയൊന്നും പറയാൻ പാടില്ല. പക്ഷേ നമുക്കൊരു തെറ്റ് പറ്റിയില്ലേ? നമ്മൾ അത്രയും കെയർലെസ് ആയതുകൊണ്ടല്ലേ മഞ്ഞൾ നീരാട്ടിന്റെ പ്ലാനുകളെല്ലാം താറുമാറായത്? Yes, but I didn't do anything at all. ഞാനൊന്നും അറിഞ്ഞതുപോലുമല്ല. എനിക്കെല്ലാം അറിയാം മേട്ടത്തിയമ്മേ. പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരോടായിരിക്കില്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ വഴക്കിടുകയും ദേഷ്യം കാണിക്കുകയും പിണങ്ങുകയും ഒക്കെ ചെയ്യാം. രുക്മിണി മുത്തശ്ശിക്കും മേട്ടത്തിയമ്മയെ വലിയ ഇഷ്ടാ. വരുന്നവരോടും പോകുന്നവരോടും ഒക്കെ മരുമോളെ കുറിച്ച് പറയാൻ നൂറ് നാക്കാ. നാളെ ഈ വീട്ടിലാണ് ഏട്ടത്തിയമ്മ ജീവിക്കാൻ പോണെന്നുള്ള കാര്യം മറക്കണ്ട. ഞാനൊന്നും മറന്നിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ അവിടെ വെച്ചൊന്നും പറയാഞ്ഞത്. But she should also think, right? അവർ പറഞ്ഞതെല്ലാം ഞാൻ അനുസരിച്ചു. മുത്തശ്ശിക്ക് ദേഷ്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ മോമിനെ പോലും ഹേർട്ട് ചെയ്തു. മോം എന്തൊക്കെ കാര്യങ്ങൾ ഇഗ്നോർ ചെയ്തു. ദെൻ ടു, ഒരു കുഞ്ഞു കാര്യത്തിന് വേണ്ടി ഷി സെഡ് സോ മെനി തിങ്സ്. അതുകൊണ്ട് ഞാനും ഹേർട്ടായി.
അവരെ വെച്ചൊന്നും പറയാതിരിക്കാമായിരുന്നു, ഒരു നൈസ്ലി പറയാമായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇപ്പോ ഒരു പ്രോബ്ലമും ഉണ്ടാവില്ലായിരുന്നു. But I'm not sure, Naran. ഈ റിലേഷൻഷിപ്പ് എന്താകുമോ എന്തോ. എത്രയാന്നും കൊണ്ട് സഹിക്കാ. ഏട്ടത്തി അമ്മയ്ക്ക് എന്ത് സന്ദേശമായിട്ടാണാവോ അനിയം വന്നിരിക്കുന്നത്. കാണട്ടെ നീ എന്തൊക്കെയാ നിന്റെ ഏട്ടത്തി അമ്മയ്ക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഷെടാ, ഇവിടെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും കാണുന്നില്ലല്ലോ. എന്റെ ദൈവമേ, ഏട്ടത്തി അമ്മയെ കാണാൻ വെറും കൈയോടെയാണോ വരുന്നത്? അല്ല അല്ല, അങ്ങനെയൊന്നുമല്ല. നോക്കിക്കേ, വെറും കൈയൊന്നുമല്ല, നല്ല ഭംഗിയുള്ള ഒരു റോസാപ്പൂവായിട്ടാ വന്നിരിക്കുന്നത്. അയ്യോ, ഞാനത് കണ്ടില്ല. റോസിനൊരു റോസ്. ഇത് ഞാൻ കൊണ്ടുവന്നതല്ല, ഇത് കൊടുത്തയച്ചതാ. അത് ശരി. അപ്പൊ ഇവനെ അനിയനായിട്ടല്ല വന്നിരിക്കുന്നത്, പ്രണയിതാക്കളുടെ ഹംസമായിട്ടാ. ആ, ഇനിയിപ്പൊ അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. എന്തായാലും എന്റെ ജോലി കഴിഞ്ഞു, ഞാൻ പോവാ. ബൈ അടുത്തമ്മ. ബൈ റോസ്. ഇത് നിനക്കുള്ള സാരി, ഇത് ഓർണമെന്റ്സും. നിന്റെ മഞ്ഞളിടിയിൽ ചടങ്ങിന് വേണ്ടിട്ടാ. ഞാൻ ഇത് അവിടെ വെച്ചേക്കാം. ഇത് വാങ്ങിച്ച മോളെ. മമ്മനും മമ്മിയും എന്താ വരാതിരുന്നത്? അവരൊക്കെ കുറച്ച് ബിസിയാ റോസ്. അപ്പോ മുത്തശ്ശി? മുത്തശ്ശിയുടെ അടുത്ത് കുറച്ച് ഗസ്റ്റ് വന്നിരിപ്പുണ്ട്. ഇല്ലായിരുന്നെങ്കി ഇപ്പൊ ഇങ്ങോട്ട് വന്നേനെ. എന്നാ ശരി റോസ് മോളെ, വി വിൽ ഗോ. പെട്ടെന്ന് റെഡി ആയിട്ട് വരണം കേട്ടോ. I know why she didn't come. I know Desha. എന്നാലും അക്ഷരെ, ഇതെന്താ ഇത്ര പെട്ടെന്ന് മഞ്ഞളിടിയിൽ ചടങ്ങ് ഇങ്ങോട്ട് മാറ്റാൻ തീരുമാനിച്ചത്? നിങ്ങളുടെ ആരുടെ മുഖത്തെന്താ ഒരു തെളിച്ചൊന്നും ഇല്ലാത്തത്? എല്ലാരും ഇങ്ങനെ കാണുമ്പോ എന്റെ മനസ്സിന് എന്തോ ഒരു വിഷമം. അതെ മോളെ, നിങ്ങൾ ഞങ്ങളുടെ ഒളിപ്പിക്കുന്നില്ലല്ലോ അല്ലേ? ഒന്നുമില്ലമ്മേ, ഇപ്പൊ ഇത്ര ആയ സ്ഥിതിക്ക് ഇവിടെ നിന്ന് എല്ലാവരും അങ്ങോട്ട് പോകുന്നതിനേക്കാൾ ഫംഗ്ഷൻ ഇവിടെ വെച്ച് നടത്താന്ന് കരുതി, അത്രേ ഉള്ളൂ. അവിടെ ഇപ്പൊ ഭയങ്കര ചൂടാ, പോരാത്തതിന് അവിടെയാണെങ്കിൽ കരണ്ടും ഇല്ല. അതാ ഇങ്ങനെ ഒരു തീരുമാനം. ഇവിടെ ആകുമ്പോ ഒരു പ്രശ്നവും ഇല്ലല്ലോ മോളെ. ഉറപ്പായിട്ടും വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ. അതെ അമ്മേ, വേറെന്തുണ്ടാവാനാ? ഏയ് അല്ല, ഉണ്ടാവാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഒരു മദാമ പെണ്ണിനെയല്ലേ പിടിച്ചോണ്ട് വന്നേക്കുന്നെ, എപ്പോ വേണമെങ്കിലും എന്ത് സംഭവിക്കും. പ്ലീസ് ആന്റി, ആരോടൊന്നും പറയില്ലെന്ന് നമ്മൾ തന്നെയല്ലേ തീരുമാനിച്ചത്. പിന്നെ എന്തിനെ വീണ്ടും അതിനെ കുറിച്ച് പറയുന്നേ? അതൊക്കെ ഇവിടെ വിളമ്പിതുകൊണ്ട് ആരും സന്തോഷിക്കാൻ പോകുന്നില്ലെന്ന് അറിയാലോ. എനിക്ക് വയ്യ, ഇങ്ങനെ കാത്തിരുന്നിട്ട് എനിക്ക് ബോറടിക്കുന്നു. വിഷമിക്കണ്ട, നിന്റെ രാജകുമാരനും ഒരുനാൾ വരും. ശേടാ, ഇതെന്താ നിഷമ്മോൾക്ക് എന്താ പറ്റിയത്? അവൾ ആകെ വിഷമിച്ചിരിക്കുകയാണല്ലോ. ചേച്ചിക്കത് മനസ്സിലാകാഞ്ഞിട്ടാ. എന്റെ നമ്പർ ഇനി എന്ന് വരാനാ? ആദ്യം ചേട്ടൻ, ആരിച്ചേച്ചി, ഗായി ചേച്ചി, അത് കഴിഞ്ഞല്ലേ എനിക്കുള്ളൂ. മുത്തശ്ശി ഇന്ന് എന്നോട് പറഞ്ഞോ, അവരുടെ ഒക്കെ കാലത്ത് 7-8 ഇയേഴ്സിലൊക്കെ കല്യാണം കഴിച്ചു കൊടുക്കോത്ര. ആണോ? എങ്കിൽ ഞാനും എലിജിബിളാ. എന്റെ കല്യാണക്കാര്യവും അവരോട് പറയണം, എനിക്കും കല്യാണം കഴിക്കണം. ഇത് കുറച്ച് നേരത്തെ ആയി പോയെന്ന് തോന്നുന്നില്ലേ? ഇത്ര ആളുകൾ ഉള്ളപ്പോ എന്റെ നമ്പർ എന്ന് വരാനാ? അതിനിപ്പോ എന്താ, ഇപ്പൊ ലൈൻ നീങ്ങി തുടങ്ങിയിരിക്കുകയാണല്ലോ. ഇത് വേട്ടൻ, ഡൗൺ, നെക്സ്റ്റ് നരേട്ടൻ, പിന്നെ ചേച്ചി, അത്രയല്ലേ ഉള്ളു. ഡൗൺ വറി, നിന്റെ ഊഴ് എത്രയും പെട്ടെന്ന് ഉണ്ടാവും. ഈ പിള്ളേരെ കണ്ടോ ഏട്ടത്തിയമ്മേ, ഇവരിങ്ങനെ തിരക്കൂട്ടി എന്താ ചെയ്യാ? നമ്മളും ഇതുപോലെയൊക്കെ തന്നെയല്ലേ വളർന്നു വന്നത് മേനകെ. മറന്നുപോയോ കുട്ടിക്കാലത്ത് പാവളെ കൊണ്ട് നമ്മള് കല്യാണം കഴിപ്പിച്ച് കളിച്ചു നടന്നപ്പോ നമ്മുടെ കല്യാണത്തെ പറ്റി നമ്മള് രഹസ്യമായി സ്വപ്നം കണ്ടു നടന്നതല്ലേ? അത് ശരി ഏട്ടത്തി അമ്മേ, അങ്ങനെ സ്വപ്നങ്ങൾ കാണുന്നതിൽ നിന്ന് ആർക്കും നമ്മളെ വിലക്കാൻ പറ്റില്ലല്ലോ. അത് ശരിയാ, അന്ന് നമ്മൾ അങ്ങനെ നല്ല നല്ല സ്വപ്നങ്ങൾ കണ്ടത് കൊണ്ടാ ഇപ്പൊ നമ്മുടെ കുടുംബത്തെ ഇത്ര ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. കാലം എത്ര കടന്നു പോയിട്ടും സ്വപ്നങ്ങൾക്കൊന്നും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. സത്യം പറയുകയാണെങ്കിൽ ആർക്കും ഇന്നും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. എന്നാലും അതിലൊരു ചെറിയ വ്യത്യാസമുണ്ട് മേനകെ.
നമ്മുടെയൊക്കെ കാലത്ത് നമ്മള് ഭർത്താവിന്റെ മുഖം കല്യാണത്തിന് ശേഷമാണ് കണ്ടിരുന്നത്. ഈ പെങ്കൊച്ചാണെങ്കിൽ കല്യാണത്തിലുള്ള ചെറുക്കനെ ഇപ്പൊ തന്നെ കണ്ടുപിടിക്കുന്നു, എന്നിട്ട് അവളുടെ കല്യാണം എങ്ങനെ നടത്തണമെന്ന് അവള് തന്നെ തീരുമാനിക്കുന്നു. അക്ഷര എന്നെ പറ്റി എല്ലാരും എന്താണ് ടെൻഷൻ ആയിട്ടിരിക്കുന്നത്? റോസും അപ്സെറ്റ് ആണ്. എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ടല്ലോ അക്ഷര. രുക്മിണി എന്തെങ്കിലും വഴക്ക് ഉണ്ടാക്കിയോ? റോസയുടെ മൂഡ് മൊത്തം പോയല്ലോ, ഇനി എന്ത് ചെയ്യും? അതെങ്ങനെ അപ്സെറ്റ് ആയിരിക്കുന്നു എന്ന് പറയുന്നേ? ഞാനിവിടെ ഇല്ലേ, ഞാൻ എന്റെ സിസ്റ്ററിന്റെ മൂഡ് ശരിയാക്കി കൊള്ളന്നേ. നമ്മള് മാമനോടും മാമിയോടും മുത്തശ്ശിയോടും മാപ്പി ഒതിക്കണം, കാരണം നമ്മള് കാരണം അവർക്ക് ഇങ്ങനെ ഒരു വിഷമം ഉണ്ടായത്. I really don't understand. Rose endalum thettu cheyto? Did she do something? No, illa illane. Rose onnum cheedittilla. Martha ingane tension avallene. Oru prashnam illennu parannille. ആ കുട്ടികളെ ചെറുതായിട്ട് ഒരു വികൃതി ഒപ്പിച്ചു, പക്ഷെ അതിലെ റോസ് മാത്രമല്ല തെറ്റുകാരി, എല്ലാവരും ചേർന്നിട്ടാ. ഇനിയിപ്പോ അതിനെപ്പറ്റി പിന്നെ സംസാരിച്ച പോരെ. ഇപ്പോ ചടങ്ങുകളൊക്കെ തുടങ്ങാറായില്ലേ, അതൊക്കെ കഴിഞ്ഞിട്ട് സ്വസ്ഥായിട്ടിരുന്ന് സംസാരിക്കാം. വാർത്ത വന്നേ, സമയത്ത് തന്നെ ചടങ്ങുകൾ തുടങ്ങണം. വാ നന്ദിനി, ഇത് നിന്റെ മരുമോൾക്ക് കൊണ്ട് കൊടുക്ക്, നീ ഇത് ഓർക്കുന്നുണ്ടോ? അതെന്താ അമ്മേ, അമ്മയല്ലേ ഇത് അവക്ക് ഇട്ടു കൊടുക്കേണ്ടത്? വേണ്ട വേണ്ട, നീ കൊടുത്താ മതി, ഞാൻ പോകുന്നില്ല. എന്തു പറ്റി അമ്മേ, അമ്മയ്ക്ക് അവളോട് ദേഷ്യാണോ? അമ്മേ അതങ്ങ് വിട്ടുകളെന്നേ, കുട്ടികൾ അമ്മ ചെലുത്തിട്ടൊക്കെ പറ്റും, സ്വാഭാവികമല്ലേ. പക്ഷേ ഇവിടെ ഒരാൾ മാത്രമല്ലല്ലോ തെറ്റ് ചെയ്തത്, പിന്നെന്തിനാ റോസിനോട് മാത്രം പടങ്ങുന്നേ? അമ്മ അവിടെ വെച്ച് അവളെ ഒരുപാട് വഴക്ക് പറഞ്ഞതല്ലേ അമ്മേ, ഇനി എന്തായാലും അവളോട് അങ്ങ് ക്ഷമിക്കാൻ നോക്ക്. അതെ അമ്മേ, അമ്മയ്ക്ക് ഒരുപാട് തെറ്റുകളൊക്കെ പറ്റാറില്ലേ, അതൊക്കെ ഞങ്ങളും ക്ഷമിക്കാറുണ്ടല്ലോ. ഇതാ നന്നായത്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ പഴയ കാര്യങ്ങളും പറഞ്ഞോണ്ടിങ് വന്നോളൂ, എന്റെ വായ അടച്ചാ മതിയല്ലോ. അമ്മ ഇപ്പൊ ഒരു ചെറിയ കാര്യം വെറുതെ ഊതി ഉരിപ്പിക്കുക, അമ്മയുടെ മാത്രമല്ല ബാക്കിയുള്ളവരുടെ മൂടും കൂടെ നശിപ്പിക്കും. റോസ് ഇപ്പൊ എല്ലാ അർത്ഥത്തിലും നമ്മുടെ മോള് തന്നെയാ, അവൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നമ്മൾ അവളെ വഴക്ക് പറയും, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും, അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഒഴിവാക്കാൻ പറ്റുമോ? അമ്മേ ചേട്ടൻ പറഞ്ഞതാ ശരി, നമ്മളെല്ലാരും ഒരു കുടുംബമല്ലേ, കല്യാണം കഴിഞ്ഞിട്ടാണേലും അമ്മയ്ക്ക് അമ്മയുടെ വഴക്കങ്ങ് തുടരാലോ. ഇപ്പോഴേ നിങ്ങൾ തമ്മിൽ പിണങ്ങിയിരുന്നാലും റോസിനും ആകെ വിഷമാവില്ലേ? ഇത് പിടിച്ച്, ഇത് അമ്മ തന്നെ കൊണ്ടുപോയി അവൾക്ക് ഇട്ടു കൊടുക്ക്, അവളൊന്ന് സന്തോഷിക്കട്ടെ. അമ്മയ്ക്കറിയാലോ ശകുനത്തിന്റെ സാരി കൊടുക്കാൻ പോലും നമ്മളാരും പോകാതിരുന്നത് അവൾക്ക് ഇപ്പൊ വിഷമായിട്ടുണ്ടാവും. ഇനി നമ്മൾ മൂന്ന് പേരും കൂടി മനഃപൂർവ്വം അവളെ അകറ്റി നിർത്തുക എന്ന് അവൾക്ക് തോന്നണ്ട. ആരെന്ത് വേണമെങ്കിലും വിചാരിച്ചോട്ടെ, ഞാൻ എന്തായാലും പോവില്ല. നോക്ക്, അവിടെ വെച്ച് അവൾ ഇനി വല്ലതും പറഞ്ഞാലും എന്റെ വായ വെറുതെ ഇരിക്കില്ലെന്ന് അറിയാലോ. പിന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് നിങ്ങൾ രണ്ടും കൂടെ എന്റെ നേരെ തുടങ്ങണ്ട, അതിലും നല്ലത് നിങ്ങൾ തന്നെ അങ്ങ് കൊണ്ടുപോയി കൊടുക്കുന്നതല്ലേ. കൊടുത്തോ നന്ദി. എന്നാ ഒരു കാര്യം ചെയ്യ്, നീ കൊണ്ടു കൊടുത്തിട്ടു വാ, പിന്നെ ഈ കാര്യമൊന്നും പറയാൻ നിൽക്കണ്ട. അമ്മയുടെ പിണക്ക് എങ്ങനെയെങ്കിലും മാറ്റാൻ പറ്റുമോ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. നരൻ റോസ് ആകെ അപ്സെറ്റാ, എന്നോട് മിണ്ടുന്നു പോലുമില്ല, എന്റെ ഫോണും എടുക്കുന്നില്ല. നരൻ മുത്തശ്ശി റോസിനെ വല്ലാതെ വഴക്ക് പറഞ്ഞു. നമ്മള് പാർട്ടി നടത്താൻ പോയത് ഇതിനൊക്കെ കാരണമായത്, നമ്മൾ ചെയ്ത തെറ്റിന് റോസിയുടെ അമ്മ ബലിയാടായത്. അതെ ഏട്ടാ, നമ്മൾ കുറച്ചുകൂടെ ഉത്തരവാദിത്തം കാണിക്കേണ്ടതായിരുന്നു. റോസയുടെ മൂഡ് മൊത്തം പോയല്ലോ, ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ അപ്സെറ്റ് ആയിരുന്നാലും എങ്ങനെയാ ശരിയാവ്? ഞാനിവിടെ ഉള്ള കാര്യം ആരും മറക്കണ്ട, റോസിന്റെ ബ്രദർ റോസിന്റെ മൂഡ് ശരിയാക്കിക്കോളാം. താങ്ക്സ് കാർത്തിക്, നീ അവളോട് എനിക്ക് വേണ്ടിയൊന്ന് സോറി പറയണം. നമ്മള് മാമനോടും മാമിയോടും മുത്തശ്ശിയോടും മാപ്പി ഒതിക്കണം, കാരണം നമ്മള് കാരണം അവർക്ക് ഇങ്ങനെ ഒരു വിഷമം ഉണ്ടായത്. ദേവേദ്, നിങ്ങൾ നടന്നല്ലോ ഒന്ന് മറക്കണം, ഞങ്ങൾക്ക് എല്ലാവർക്കും വല്ലാത്ത കുറ്റബോധം തോന്നുക. അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുന്ന കാര്യമാണോ ചെയ്തത്? അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്ത തെറ്റുകൾ എന്റെ മോളെ എന്നെ മറന്നേനെ. പൂക്കളുടെ താല ഇവിടെ വെക്കട്ടെ. അതിന്റെ ഒന്നും ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ, അക്ഷര അതൊക്കെ നോക്കിയും കണ്ടും ചെയ്തു. അതിന് അവൾക്ക് വല്ല സമയം കിട്ടിയിട്ട് വേണ്ടേ, 100 കൂട്ടം പണികൾ ഇപ്പോഴും ബാക്കി കിടക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെ ചെയ്തോളാം.
എന്റെ യെല്ലോ കളർ പോസ്റ്റർ കണ്ടോ? അത് എവിടെ പോയെന്ന് അറിയില്ല. മോളെ, അത് അവിടെ എവിടെങ്കിലും കാണും, നല്ലപോലെ നോക്ക്. അവിടെയെല്ലാം ഞാൻ നോക്കി, പക്ഷെ കണ്ടില്ല. ഞാൻ ഇവിടുന്ന് കാർഡ് ഉണ്ടാക്കുവായിരുന്നു. അപ്പൊ മമ്മയൊന്ന് പറഞ്ഞു മഞ്ഞൾ ഉണ്ടാക്കണമെന്ന്. പിന്നെ വന്ന് നോക്കിയപ്പോ കാർഡ് കാണുന്നില്ല. ശരി മോള്, വാ നമുക്ക് പോയി നോക്കാം. വാ. എടുത്തമ്മേ, ഇത് മഞ്ഞൾ തന്നെയാ. അത് നല്ലതാണെന്ന് ശരിക്കും നോക്കിക്കോ. മഞ്ഞളിന്റെ ഒരു കാര്യത്തിൽ ഇവിടെ എപ്പോഴും പ്രശ്നം ഉണ്ടാവാറുള്ളത്. ശരിയാട്ടത്തേമ്മേ, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ജയന്റെ അക്ഷരയുടെയും കല്യാണത്തിന് എന്തൊരു കോലാഹലമായിരുന്നു കുഞ്ഞിക്കോട്ടിന്റെ കാര്യത്തിൽ. അതുകൊണ്ട് തന്നെയാ ഞാൻ ഈ പറയുന്നത്, ഇപ്രാവശ്യം മഞ്ഞളിന്റെ കാര്യത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. മേനകയും ദേവയാനിയും, ഈ മഞ്ഞൾ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾ രണ്ടുപേരുടേത് മാത്രമാണ്. ഇന്നത്തെ ഈ മഞ്ഞളിടിയിൽ ചടങ്ങ് തീരുന്നത് വരെ നിങ്ങളുടെ ശ്രദ്ധ വേറെങ്ങും പോകാൻ പാടില്ല. അതൊന്നും ആലോചിച്ച് ഏട്ടത്തിയമ്മ വിഷമിക്കണ്ടേ, എല്ലാം ഞങ്ങൾ വേണ്ടതുപോലെ ശ്രദ്ധിച്ചോളാം. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അന്ന് അവൻ പറഞ്ഞ പോലെ തന്നെ ചെലപ്പോ റോസും ഈ കല്യാണം വേണ്ടെന്ന് പറഞ്ഞേക്കും. ഞങ്ങളോട് ഇപ്പോഴും പിണക്കത്തിലാണോ? ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്ക, ഞങ്ങൾ ആരും ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ രുക്മിണി മുത്തശ്ശി, ആ പാവം റോസേടത്തിയമ്മ എന്തുമാത്രം വഴക്കു പറഞ്ഞു. ഏട്ടത്തിയമ്മയ്ക്ക് എന്തുമാത്രം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണിതെന്നും ഏട്ടത്തിയമ്മ അങ്ങനെ വഴക്കു പറഞ്ഞ മനസ്സിലാ വേഷം എന്നും ഉണ്ടാവുന്നും മുത്തശ്ശി ഒരു തവണയെങ്കിലും ചിന്തിച്ചോ? ദയവേത് നിങ്ങൾ നടന്നല്ല ഒന്ന് മറക്കണം. ഞങ്ങൾക്ക് എല്ലാവർക്കും വല്ലാത്ത കുറ്റബോധം തോന്നുക. നിങ്ങളിങ്ങനെ മുഖം വീർപ്പിച്ചിരുന്ന ഞങ്ങളുടെ മൂഡ് മുഴുവൻ സ്പോയിലായി പോവും. അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുന്ന കാര്യമാണോ ചെയ്തത്? അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്ത തെറ്റുകൾ എന്റെ മോളെ എന്നെ മറന്നേനെ. അത് ഞാൻ പറഞ്ഞത്, റോസ് ഞാൻ അകത്തേക്ക് വരികയാണ്. ഹലോ റോസ്.